വീണ്ടും ഒരു മോദി സർക്കാർ വരില്ലെന്ന് തറപ്പിച്ചു പറയുന്നവർക്ക് പോലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ വലിയ ആശങ്കയാണുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിൽ നാം കരുതുന്നതിലും വലിയ ഭിന്നതയാണ് ഇപ്പോൾ ഉള്ളത്. ഈ സഖ്യത്തിന്റെ മൂന്നാം യോഗം നടക്കാനിരിക്കുകയാണ് പൊട്ടിത്തെറി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ മുഴുവൻ സീറ്റിലും മത്സരിക്കുമെന്ന കോൺഗ്രസ് നേതാവ് അൽക്കാലാംബയുടെ പ്രസ്താവന കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട് തിരുത്തിയിട്ടുണ്ടെങ്കിലും AAP യെ സംബന്ധിച്ച് ഈ പ്രസ്താവന കൊണ്ട് മാത്രം അവർ തൃപ്തരല്ല. AAP യുടെ ശക്തി കേന്ദ്രമായ ഡൽഹിയിൽ 7 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 7 ലോക്സഭാ സീറ്റുകളിലും വിജയിച്ചത് BJP ആണ്. ഇത്തവണയും മുഴുവൻ സീറ്റിലും മത്സരിക്കുമെന്ന് അൽക്കാലാംബ പറഞ്ഞത് ചുമ്മാതെയല്ല. ഡൽഹിയിലെ നേതാക്കളും AICC നേതൃത്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അവർ ഇത്തരമൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലാംബയെ തിരുത്തിയ AICC വക്താവിന്റെ പ്രസ്താവനയെ AAP നേതൃത്വം മുഖവിലയ്ക്ക് എടുക്കാതിരിക്കുന്നത്. ഡൽഹിയിലും പഞ്ചാബിലും ഭരണമുള്ള AAP യുടെ ഈ സംസ്ഥാനങ്ങളിലെ പ്രധാന രാഷ്ട്രീയ എതിരാളി തന്നെ കോൺഗ്രസ് ആണ്. ഇനി അഥവാ സീറ്റ് വിഭജനത്തിന് കോൺഗ്രസ് തയ്യാറായാൽ പോലും എത്ര സീറ്റുകളിലെന്ന ചോദ്യവും പ്രസക്തമാണ്. 2 സംസ്ഥാനങ്ങളിലും ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഭൂരിപക്ഷം സീറ്റുകളും AAP അവകാശവാദം ഉന്നയിക്കുക സ്വാഭാവികമാണ്. എന്നാൽ അധികാരമോഹികൾ ധാരാളമുള്ള കോൺഗ്രസിന് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുകയുമില്ല. സീറ്റുകൾ വിട്ടുകൊടുക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ റിബൽ സ്ഥാനാർത്ഥികളും ധാരാളം ഉണ്ടാകും. ഇക്കാര്യം ഇതിനോടകം തന്നെ ഡൽഹിയിലെ നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുമുണ്ട്. പഞ്ചാബിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. 13 ലോക്സഭാ സീറ്റുള്ള ഈ സംസ്ഥാനത്ത് 2019 9 സീറ്റുകളിലും വിജയിച്ചത് കോൺഗ്രസ് ആണ്. ഇതിൽ 1 സീറ്റ് അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. BJPയും ശിരോമണി അകാലിദളും 2 വീതം സീറ്റുകളും AAP ക്ക് 1 സീറ്റുമാണ് പഞ്ചാബിലുള്ളത്. എന്നാൽ സീറ്റ് വിഭജനം നടക്കുമ്പോൾ ഈ കണക്കുകൾ മാറി നിൽക്കും. പഞ്ചാബ് ഭരണം പിടിച്ച കണക്ക് AAP നിരത്തിയാൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസിന് AAP ക്ക് വിട്ടു നൽകേണ്ടി വരും. ഈ യാഥാർത്ഥ്യം പഞ്ചാബ് കോൺഗ്രസിലും വലിയ പൊട്ടിത്തെറിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഡൽഹിയിലെയും പഞ്ചാബിലെയും കോൺഗ്രസ് നേതാക്കൾ AAP യുമായുള്ള സഖ്യത്തെ ശക്തമായാണ് എതിർക്കുന്നത്. സഖ്യമാകുമെന്ന അഭിപ്രായമുള്ള ഏതാനും ചിലർ പോലും പഞ്ചാബിലെ സീറ്റ് വിഭജനത്തിന് കോൺഗ്രസിന് മേധാവിത്വം കിട്ടണമെന്ന നിലപാടിലാണ്. ഡൽഹിയിൽ ഹൈക്കമാൻഡ് AAP യോട് ആവശ്യപ്പെടാൻ ഉദ്ദേശിച്ചത് പകുതി സീറ്റുകളാണ്. ഈ 2 ആവശ്യങ്ങളും ഭരണകക്ഷികളായ AAP യെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. പിന്നെ എങ്ങനെ AAP കോൺഗ്രസ് സഖ്യമുണ്ടാകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. AAP യുമായി ദേശീയ തലത്തിൽ ധാരണ ഉണ്ടാക്കിയാൽ ഡൽഹിയിലും പഞ്ചാബിലും മാത്രമല്ല മോദിയുടെ ഗുജറാത്തിലും ഹരിയാനയിലും ഉൾപ്പെടെ BJP ക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ഈ സഖ്യത്തിന് കഴിയും. എന്നാൽ പുതിയ സംഭവ വികാസങ്ങളോടെ ഇത്തരമൊരു സഖ്യത്തിനുള്ള സാധ്യതയാണ് അടഞ്ഞുകിടക്കുന്നത്. കേരള മോഡൽ വേണമെന്നാണ് പഞ്ചാബ് ഡൽഹി കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇടതു പാർട്ടികളും കോൺഗ്രസും വിശാല പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യയിൽ സഖ്യകക്ഷികളാണെങ്കിലും കേരളത്തിൽ 2 മുന്നണികളായിട്ടാണ് ഈ പാർട്ടികൾ മത്സരിക്കുന്നത്. സമാനമായ മോഡലാണ് പഞ്ചാബിലും ഡൽഹിയിലും വേണ്ടതെന്നാണ് PCC നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പഞ്ചാബിലും ഡൽഹിയിലും AAP യുമായി സഖ്യത്തിന് മത്സരിക്കുന്ന പാർട്ടിയെ കൂടുതൽ ക്ഷയിപ്പിക്കുമെന്നും സംസ്ഥാന നേതാക്കൾ ഹൈക്കമാൻഡിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോക്സഭയിലും നിയമസഭയിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കണം. അല്ലാതിരുന്നാൽ പാർട്ടിക്ക് ഭാവിയിൽ അധികാരത്തിൽ തിരിച്ചെത്തുക അസാധ്യമായിരിക്കുമെന്നാണ് അവരുടെ വാദം. ഈ വാദത്തെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. AAP യുമായുള്ള സഖ്യം പൊളിഞ്ഞാൽ പിന്നെ BJP ക്കെതിരെ പ്രതിപക്ഷ സഖ്യമെന്ന മേനി നടക്കാൻ കോൺഗ്രസിന് കഴിയില്ല. വിട്ടുവീഴ്ച ചെയ്യാത്ത കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാൻ മറ്റു പ്രതിപക്ഷ പാർട്ടികളും അതോടെ ബുദ്ധിമുട്ടാകും. ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയാണിതെന്ന് എന്തായാലും പറയാതിരിക്കാൻ വയ്യ. ഇതിനു പുറമെ NCP നേതാവ് ശരത് പവാറിന്റെ ചാഞ്ചാട്ടവും ഇന്ത്യ സഖ്യത്തിന്റെ മുനയൊടിക്കുന്നതാണ്. പ്രതിപക്ഷ സഖ്യത്തിന്റെ 3ാം യോഗം മഹാരാഷ്ട്രയിൽ നടക്കാനിരിക്കെയാണ് പവാർ ക്യാമ്പ് ആടിയുലയുന്നത്.
പവാർ ബി ജെ പി സഖ്യത്തിൽ പോകില്ലെന്നും പറയുന്നുണ്ടെങ്കിലും അദ്ദേഹവും ബി ജെ പിയും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണെന്ന് ഇന്ത്യ സഖ്യം കരുതുന്നത്. എൻ സി പി അല്ലാതെ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്താൻ പ്രതിപക്ഷ സഖ്യത്തിന് കഴിയുകയില്ല. കോൺഗ്രസിന്റെ അടിത്തറയാകട്ടെ മഹാരാഷ്ട്രയിലും തകർന്നു കിടക്കുകയാണ്. ഉദ്ധവ് വിഭാഗം ശിവസേനയുടെ കരുത്തിൽ മാത്രമാണ് കോൺഗ്രസിന്റെ ഏക പ്രതീക്ഷ. എൻ സി പിയെ മാറ്റി നിർത്തിയാണ് നിലവിൽ കോൺഗ്രസും ശിവസേനയും ലോക്സഭാ സീറ്റ് ചർച്ചകൾ നടത്തിവരുന്നത്. ഓഗസ്റ്റ് 13-ന് ശരത് പവാർ ഉപമുഖ്യമന്ത്രി അജിത് പവാറിനെ കണ്ടതിന് പിന്നാലെ തന്നെ കോൺഗ്രസ് ശിവസേന നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 48 ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്ര ബി ജെ പിക്കും പ്രതിപക്ഷ സഖ്യത്തിനും ഏറെ നിർണായകമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രതിപക്ഷ പാർട്ടികളെ പിളർത്തി ഇന്ത്യ സഖ്യത്തെ തകർക്കുക എന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണ്. മഹാരാഷ്ട്രയിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. ഡൽഹിയിലും പഞ്ചാബിലും ബി ജെ പി ആഗ്രഹിച്ചതു തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യു പിയിൽ മായാവതിയുടെ ബി എസ് പിയും ബി ജെ പിക്ക് മുന്നിൽ സറണ്ടർ ചെയ്തു കഴിഞ്ഞു. ഇന്ത്യ സഖ്യത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന വൈ എസ് ആർ കോൺഗ്രസും ബിജു ജനതാദളും ബി ജെ പിക്ക് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. ആന്ധ്രയും ഒറീസയും ഭരിക്കുന്ന ഈ പാർട്ടികൾ സ്വന്തം നിലയ്ക്ക് കരുത്ത് കാട്ടാനാണ് ഒരുങ്ങുന്നത്. രാജ്യത്തെ ഏറ്റവും അധികം ലോക്സഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന യു പിയിലും മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങി കർണാടകയിൽ വരെ ഇത്തവണയും വമ്പൻ വിജയമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. അവർ അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന മറ്റൊരു സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ബുദ്ധി കേന്ദ്രമായ നിതീഷ് കുമാറിന്റെ തട്ടകയിലെ വിജയം മോദിയെ സംബന്ധിച്ചും അഭിമാന പ്രശ്നമാണ്. സൂപ്പർ താരങ്ങളുടെ പിന്തുണയിൽ തമിഴ്നാട്ടിലും തെലുങ്കാനയിലും സീറ്റുകൾ നേടാൻ ബി ജെ പി കർമ്മപദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ പദയാത്രയും ഇതിന്റെ ഭാഗമാണ്. കഴിഞ്ഞ തവണ വിജയിച്ച സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും കൈവിട്ടാൽ പോലും പകരം ഇടങ്ങളും ബി ജെ പി പദ്ധതിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കേരളത്തിൽ പോലും 2 സീറ്റുകൾ ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പരം സീറ്റുകൾ വിട്ടുകൊടുത്തും കൂടുതൽ പ്രതിപക്ഷ പാർട്ടികളെ അണിനിരത്തിയും ഇന്ത്യ സഖ്യം മുന്നോട്ട് പോയില്ലെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ച് വിജയം വളരെ എളുപ്പമാകും. പ്രതിപക്ഷ സഖ്യത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന പാർട്ടികൾ വിജയിച്ച ശേഷം ബി ജെ പി പാളയത്തിൽ എത്തില്ലെന്ന് ഉറപ്പു വരുത്തേണ്ടതും പ്രതിപക്ഷ നേതാക്കളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. രാജ്യത്ത് ഖദറാണ് ഏറ്റവും കൂടുതൽ കാവി അണിഞ്ഞിരിക്കുന്നതെന്നത് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇക്കാര്യത്തിൽ ബി ജെ പി പാളയത്തിൽ എത്തില്ലെന്നും ഉറപ്പിച്ചു പറയാൻ പറ്റുന്നത് ഇടതുപക്ഷത്തെ മാത്രമാണ്. നമുക്ക് മുന്നിലുള്ള ചരിത്രവും അതുതന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.